മറുനാടൻ മലയാളി ഓൺലൈനിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസ് പൂട്ടണമെന്ന് തിരുവനന്തപുരം നഗരസഭ. കെട്ടിടത്തിൽ അനധികൃതമായി മാറ്റങ്ങൾ വരുത്തിയെന്നും ഓഫീസ് പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ നിയമങ്ങൾ ലംഘിച്ചാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. 7 ദിവസത്തിനുള്ളിൽ ഓഫീസ് പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 10-നാണ് നഗരസഭ കത്തു നൽകിയത്. മുഹമ്മദ് അൻവർ വിവരങ്ങൾ നൽകും. അൻവർ, തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് മറുനാടൻ മലയാളിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? സൈഫുദ്ദീൻ, തിരുവനന്തപുരത്തെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ 6-ാമത്തെ നിലയിലാണ് ഈ മറുനാടൻ മലയാളിയുടെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേരള മുനിസിപ്പൽ ആക്ട് ചട്ടം 44 വിരുദ്ധമായാണ് എന്നാണ് പ്രധാനമായും നഗരസഭ മറുനാടൻ ഓഫീസ് നൽകിയ നോട്ടീസിൽ പറയുന്നത്. അതിനാൽ ഈ ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഓഫീസ് 1 ആഴ്ച കൊണ്ട് അടച്ചുപൂട്ടി 7 ദിവസത്തിനകം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം. അതിനുശേഷം രേഖാമൂലം നഗരസഭയെ വിവരം അറിയിക്കണമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് കെട്ടിടം ക്രമമാറ്റം വരുത്തി എന്നാണ് നഗരസഭ കണ്ടെത്തിയിട്ടുള്ളത്. അതിനാലാണ് ഇത് പൂട്ടാൻ നഗരസഭ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10-ാം തീയതി നൽകിയ നോട്ടീസിൽ 7 ദിവസത്തെ സമയമാണ് ഈ ഓഫീസ് പൂട്ടി ചാവി നഗരസഭയെ ഏൽപ്പിക്കാൻ, അക്കാര്യം നഗരസഭയെ അറിയിക്കാൻ സമയം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ നഗരസഭ ഓക്യുപ്പൻസി ചേഞ്ച് ചെയ്യുന്നതിനടക്കമുള്ള നടപടി സ്വീകരിക്കാൻ ഈ കെട്ടിടം തരം മാറ്റിയതില്ല അപേക്ഷ ക്രമപ്പെടുത്തുന്ന അപേക്ഷ മറുനാടൻ മലയാളിയുടെ ഓഫീസ് നഗരസഭയിൽ നൽകിയിട്ടുണ്ട്. ഈ ഇതിനു മുമ്പ് ഈ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് മറുനാടൻ മലയാളി വിശദീകരണവും നൽകിയിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ തള്ളിയാണ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് നമുക്ക് കാണിച്ച് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ, നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ മറുനാടൻ മലയാളി ഓൺലൈനിൻ്റെ ഓഫീസ് പൂട്ടണമെന്ന് തിരുവനന്തപുരം നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് അൻവർ. കണ്ണൂർ പാനൂരിൽ വാഹനാപകടത്തിൽ 6 വയസ്സുകാരൻ മരിച്ചു. ഈസ്റ്റ് പാറാട് സ്വദേശി ഹാദി ഹംദാനാണ് മരിച്ചത്. ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചാണ് അപകടം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ദാരുണമായ ഒരു അപകടത്തിന്റെ വിവരങ്ങൾ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? വിശദാംശങ്ങൾ സൈഫുദ്ദീൻ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. 6 വയസ്സുകാരനായ കുട്ടിക്കൊപ്പം പിതാവ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് മുന്നിൽ പോയിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുന്നിൽ ഇരുന്ന കുട്ടി തെറിച്ച് റോഡിലേക്ക് വീണു. തലയടിച്ചാണ് കുട്ടി റോഡിൽ വീണത്. ഉടൻ തന്നെ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈസ്റ്റ്പാറ സ്വദേശി ഹാദി ഹംദാൻ, 6 വയസ്സാണ് കുട്ടിക്ക്. കുട്ടിയുടെ പിതാവ് അൻവറിന് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കണ്ണൂരിൽ നിന്നും സുനിൽ ഐസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.